പ്രകാശ് സാറ് മാഡം, ഞങ്ങൾ ഇതിലേക്ക് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കൊച്ചിയപ്പം റേഡിയോ അത് കൊച്ചിയപ്പമ്മിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത്. കാരണം കേൾക്കുന്നിൽ കൊച്ചിയപ്പം ആകാശവാണി കൊച്ചിയപ്പമ്മിലെ സീനത്ത് മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ റേഡിയോ വെച്ചിട്ടാണ് രാവിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് കേൾക്കാനിടയായി. അങ്ങനെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട്. ഞാൻ വിളിച്ചു മാഡത്തിനെ, വിളിച്ചപ്പോൾ സാറെടുത്ത്, സാറ് പറഞ്ഞു സാർ ഞങ്ങൾക്ക് എനിക്ക് താല്പര്യമുണ്ട്, ചെറുതിലോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ആഗ്രഹമുണ്ടപ്പോൾ സാർ പറഞ്ഞു കുറച്ച് പേരെ കണ്ടെത്തും, എന്നിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ അങ്ങനെ വാർഡ് മെമ്പറോട് അറിയിച്ചു, വാർഡ് മെമ്പർ കുടുംബശ്രീ വഴി അറിയിച്ചു. അങ്ങനെ ഒരു 10-20 പേര് ഒരുമിച്ച് വന്നു. അപ്പോൾ സാർ പറഞ്ഞു ഞാൻ ഒരു ദിവസം വരാം, ഞങ്ങളൊരു 4 മണിയാകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അവിടെ വന്നപ്പോൾ സാറൊക്കെയായിട്ട് കാത്തിരുന്നപ്പോൾ നിങ്ങളിരിക്കുന്ന പോലെ ഭയങ്കര ആകാംക്ഷയുണ്ട്. അങ്ങനെ കാത്തിരുന്നപ്പോൾ സാർ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പിടിച്ച് സൈക്കിളൊക്കെ പിടിക്കും ആ രീതിയിലായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം സൈക്കിളിലൊന്നും തൊട്ടൊന്നുമില്ല, ആകെ ഒരു 5 സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞു തരുവാണ് ചെയ്തത്. അത് പറഞ്ഞു തന്നെ ഞങ്ങൾ ഓരോ ദിവസം ഓരോരുത്തരുടെ രീതിയിൽ ഇപ്പോൾ 10-20 പേര് സൈക്കിളിങ് പഠിച്ചു കഴിഞ്ഞു. വളരെയധികം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ നമുക്കൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഒരു ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കൊരു 10-45 വയസ്സൊക്കെ കഴിഞ്ഞ് 19 വയസ്സിനടുത്തെത്തി. ഇപ്പോഴാണത് പഠിക്കാൻ പറ്റിയത്. ചെറുതലെ തൊട്ട് വീട്ടിൽ അന്നൊക്കെ ചേട്ടനൊക്കെ സൈക്കിൾ കൊണ്ട് വരുന്നുള്ളൂ. അത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് മാഡം സാറുമാണ് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെതായിട്ട് ഞങ്ങൾ കാണുന്നത്. അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് രാവിലെ ജോലി കൊണ്ട് സൈക്കിളിലാണ് ഈയടുത്ത് പഠിക്കാൻ ചെന്നിട്ടാൽ ശരിയായി തിരുത്തി, അതറിയില്ല. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാക്കി ഇത്ര ചെറിയ സിമ്പിൾ സ്റ്റെപ്പിലൂടെ നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. സാറിൻ്റെ മാഡത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ എപ്പോഴും ഞങ്ങളത് മറക്കാതെ സൂക്ഷിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് സാമ്പത്തിക, ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. പെട്രോൾ അടിക്കേണ്ട, ഡീസൽ അടിക്കേണ്ട, പിന്നെ പ്രകൃതി പൊല്യൂഷനില്ലാത്ത രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ രാവിലെയൊക്കെ ഒന്ന് കുറച്ച് പേർക്ക് ഒരുമിച്ചൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി ഇരിക്കാനൊക്കെ ഉള്ളൊരു ഫ്രീഡം ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു ഫ്രീഡമാണ് നമുക്ക് കിട്ടിയത്. വീട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായമോ ഇല്ലാതെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലത്, ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നി ഡയബറ്റീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നമുക്കിതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വരിക, എത്ര വയസ്സായാലും കുഴപ്പമില്ല. നമ്മുടെ ഒരു ആഗ്രഹം ചിലപ്പോൾ ഈ സമയത്തായിരിക്കും സാഫല്യമാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സാറിനെ മാഡത്തിനെ വളരെയധികം നന്ദിയോടെ ഈ അവസരത്തിലും സ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി.